ചുമർ ചിത്രകലയുടെ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഈ നമ്മൾ പോകുന്നത്. പുതിയ തലമുറയെ ചുമർ ചിത്രങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം കൽപ്പകഞ്ചേരി സദൻ മേളം തയ്യാറാക്കിയ സിനി മ്യൂറൽ ശൈലി നമുക്കൊന്ന് പരിചയപ്പെടാം. കാവി ചുവപ്പ്, കാവി മഞ്ഞ, പച്ച, കറുപ്പ്, വെള്ള എന്നീ പഞ്ചവർണ്ണങ്ങളാൽ ജീവൻ നൽകുന്ന മനോഹര ചിത്രങ്ങളാണ് ഓരോ ചുമർ ചിത്രങ്ങളും. ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ കല ഇന്ന് കൂടുതൽ ജനകീയമാവുകയാണ്. ഇതിന്റെ തുടക്കമെന്നോണമാണ് സിനി മ്യൂറൽ എന്ന പുതിയ ശൈലിക്ക് രൂപം നൽകിയത്. മണിരത്നത്തിന്റെ ചരിത്ര സിനിമ പൊന്നീൻ സെൽവനാണ് സദൻ മേളത്തിന്റെ വരകളിലൂടെ പുനർജനിച്ചിരിക്കുന്നത്. ഈ ശ്രേണിയിലെ ആദ്യ ചിത്രമായ ദേവാസുര ചുമർ ചിത്രത്തിന് ലഭിച്ച പിന്തുണയാണ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രചോദനമായത്. പുതിയ തലമുറ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം പിന്നെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ ചിത്രത്തിൽ ലയിപ്പിക്കുമ്പോൾ പുതിയ തലമുറയും കൂടെ അതിലേക്ക് വരും. അപ്പോൾ അവർ കൂടുതൽ ചുമർ ചിത്രത്തിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അതാണ് ഇതിൻ്റെ ഒരു സിനിമയറൽ എന്നുള്ള ഈ ഒരു ശ്രേണി തുടങ്ങാനുള്ളൊരു പ്രചോദനമായിട്ടുള്ളത്. ജയം രവി, തൃഷ, പ്രഭു, റഹ്മാൻ, ജയറാം, ലാൽ തുടങ്ങി 15 കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത്. ക്യാൻവാസിൽ അക്കർലിക് കളർ ഉപയോഗിച്ച് തീർത്ത ചിത്രം 22 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. കാടാമ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള ചുമർ ചിത്ര പണിപ്പുരയിൽ ചിത്രകാരനായ ബസന്ത് മേളത്തിനൊപ്പമാണ് രചനകൾ. സിനി മ്യൂറൽ ശൈലി യുവാക്കൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ. ക്യാമറമാൻ മുനീഫ് തിരൂറിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ.